ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ അമൃതം പൊടി വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കണം. ഇത് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് പാളയംകുടം പഴമാണ് വേണ്ടത്. ഇതുകൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. പഴം ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അമൃതം പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അമൃതം പൊടിയിലെ ചെറിയ തരികളൊക്കെ ഉണ്ടാവും, അത് കളയാനാണ് ഞാനത് അരിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ വറുത്ത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കര ഞാനിവിടെ ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മിക്സി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. അമൃതം പൊടി ഉണ്ടാക്കുന്ന ഉണ്ണി ഇപ്പം നല്ല ടേസ്റ്റാണ്. വീട്ടിൽ അമൃതം പൊടി ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഓരോന്നായിട്ട് ഇവിടെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അമൃതം പൊടി കൊണ്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുമക്കളുള്ളവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. അപ്പം അമൃതം പൊടി കിട്ടുന്നവർ കളയാതെ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റായിട്ടുള്ള അടിപൊളി ഉണ്ണിയപ്പമാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.